രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, സമ്പന്നമായ പാർട്ടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ദാരിദ്ര്യത്തിൻ്റെ നടുവിലാണ്. കഞ്ഞോടി മുട്ടാതെ എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒ രാജഗോപാൽ എന്ന് പറയുന്ന ഒരു മുഖം എല്ലാ കാലത്തും മുമ്പോട്ട് വെക്കാനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കാരണം അദ്ദേഹത്തിന് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു അംഗത്തിന് ബാല്യമില്ല എന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പകരം ബദൽക്കാരനായിട്ട് പിന്നീട് കേരളത്തിലെ ബി ജെ പിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റിയ ഏറ്റവും മികച്ച മുഖം എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരനായിരുന്നു. കുമ്മനം രാജശേഖരൻ മാറാട് കലാപത്തിലാണെങ്കിലും നിലയ്ക്കൽ സംഭവത്തിലാണെങ്കിലും ഒക്കെ വളരെ ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുന്നതിന് മുൻപന്തിയിൽ നിന്നെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു മിതഭാഷിയും മിതവാദിയുമാണ് എന്ന ഒരു പൊതുധാരണ കേരളത്തിനകത്തുണ്ട്. കാരണം അദ്ദേഹം സ്വീകാര്യനായിരുന്നു. കാരണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്തൊക്കെ തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അതേപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന്, അദ്ദേഹം രാഷ്ട്രീയം കൊണ്ട് ഉപജീവനം നടത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ സ്വന്തം സർവീസിലെ ഒരുപാട് വർഷങ്ങൾ പിന്നെ വീണ്ടും കാലാവധി ബാക്കിയിരിക്കെ സർവീസ് വിട്ട് സാമൂഹ്യ സേവനത്തിന് വേണ്ടി ഇറങ്ങിയ ഒരാൾ, വളരെ ചെറിയ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ, ലാളിത്യത്തിൻ്റെ നിറകുടം എന്നൊക്കെ രീതിയിൽ തന്നെ കുമ്മനം രാജശേഖരന് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കുമ്മനം രാജശേഖരനെ ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്ത് നിർത്തിയപ്പോൾ ശശി തരൂരിനോട് പരാജയപ്പെട്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത്തവണ നേമത്ത് കെ മുരളീധരൻ വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ജയിച്ചു പോകുമായിരുന്നു. ശിവൻകുട്ടി ജയിക്കാൻ കാരണമായത് കെ മുരളീധരൻ പിടിച്ച വോട്ടുകളാണ്. കാരണം അവർക്ക് കൈമോശം വന്നിരുന്ന 2016 നഷ്ടപ്പെട്ടു പോയിരുന്ന വോട്ടുകളെ ആ വോട്ട് ബാങ്കിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പരിധിവരെ കെ മുരളീധരന് സാധ്യമായതുകൊണ്ട് മാത്രമാണ് കുമ്മനം രാജശേഖരൻ്റെ തോൽവി അവിടെ ഉണ്ടായത്. കുമ്മനം രാജശേഖരൻ മിതഭാഷിയായ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് നേരത്തെ പറഞ്ഞു. അദ്ദേഹം വളരെ ലാളിത്യത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ആദർശ ശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആദർശവുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെയും താൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയുമോ ആ രീതിയിൽ നിസ്വാർത്ഥതയുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടുള്ള രാഷ്ട്രീയ സന്യാസി എന്ന് വേണമെങ്കിൽ കുമ്മനം രാജശേഖരനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഒ രാജഗോപാലിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഐക്കൺ എന്ന് പറയുന്നത് പി പി മുകുന്ദനായിരുന്നു. പി പി മുകുന്ദനെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നു. പി പി മുകുന്ദനെ സുപ്രധാനമായ സ്ഥാനങ്ങളിൽ അവരോധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്നുള്ള ചില അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ആർ എസ് എസിൻ്റെ നേതാവ് ബി എൽ സന്തോഷാണ് അതിന് മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബി എൽ സന്തോഷ് ഇപ്പോൾ കെ സുരേന്ദ്രനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നൊരു നിർദ്ദേശത്തിലേക്കും കൂടി അവർ ആർ എസ് എസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം കെ സുരേന്ദ്രനെ മാറ്റുക എന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രന് മുമ്പേ ആ സ്ഥാനത്തേക്ക് എത്താൻ സ്വാഭാവികമായും യോഗ്യതയുണ്ടായിരുന്ന എം ടി രമേശിനെ മാറ്റിക്കൊണ്ടാണ്, അദ്ദേഹത്തെ മറികടന്നുകൊണ്ടാണ് കെ സുരേന്ദ്രനെ കൊണ്ടുവന്നിരുന്നത്. എം ടി രമേശ് ഇപ്പോഴും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ കമ്മിറ്റിയുടെ മുമ്പിലുണ്ട്, സംഘത്തിൻ്റെ മുമ്പിലുണ്ട്, പാർട്ടിയുടെ മുമ്പിലുണ്ട്. എന്നാൽ എം ടി രമേശിനെ കൊണ്ടുവരാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ അമിത്ഷായുമായും നരേന്ദ്രമോദിയുമായും ജെ പി നദ്ദയുമായും തനിക്കുള്ള ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിബന്ധത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എം ടി രമേശിനെ മാറ്റി നിർത്തുക എന്നൊരു അജണ്ട പിന്നെ മുരളീധരനുണ്ട്. എന്നാൽ മുരളീധരൻ്റെ ഏറ്റവും വലിയ സഹായി എന്നും അനുയായി എന്നും അറിയപ്പെടുന്ന കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ അന്തകനാണ് എന്നൊരു നിലപാടിലേക്കാണ് ബി ജെ പി കരുത്തിക്കൊണ്ടിരിക്കുന്നത്. എ എൻ രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ്, എം ടി രമേശ് തുടങ്ങി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മുഴുവൻ തന്നെ അവർ കെ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുമ്മനം രാജശേഖരനും ഒ രാജഗോപാലും കെ സുരേന്ദ്രനെ വെച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സന്ദേശം കൃത്യമായി ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബി എൽ സന്തോഷ് ൻ്റെ ഒരു പിന്നെ കാരുണ്യത്തിലാണ് കെ സുരേന്ദ്രൻ ഇത്രയും കാലം നിലനിന്നിരുന്നത്. ഒരു വർഷം കൂടി അദ്ദേഹത്തിന് ചിലപ്പോൾ കാലാവധി നീട്ടി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു ചർച്ച ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് എം ടി രമേശിനെ സഹായിക്കാൻ ബാധ്യസ്ഥനായ പി കെ കൃഷ്ണദാസ് ഒരു ഘട്ടത്തിലും തൻ്റെ കാര്യങ്ങളല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ആലോചിക്കാറില്ല. തനിക്ക് നേട്ടം കിട്ടുക എന്നുള്ളതിനപ്പുറത്ത് പി കെ കൃഷ്ണദാസ് മുരളീധരൻ എങ്ങനെയാണോ സുരേന്ദ്രനെ സംരക്ഷിക്കുന്ന ആ രീതിയിൽ എം ടി രമേശിന് ഒരു സംരക്ഷണത്തിൻ്റെ കവചമൊരുക്കി കൊടുക്കുന്നതിൽ പി കെ കൃഷ്ണദാസ് പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. പി കെ കൃഷ്ണദാസിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിശ്വസിച്ചു നിന്നിരുന്ന ഓരോ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പി പി മുകുന്ദനെ തിരിച്ചു കൊണ്ടുവരിക, പക്ഷേ ആർ എസ് എസ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം വളരെ സുപ്രധാനമാണ്. അത് വത്സൻ തെല്ലങ്കേരിയെ അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്നൊരു നിർദ്ദേശമാണ് ആർ എസ് എസ് ബി ജെ പിയുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. ബി എൽ സന്തോഷിനടുത്ത് കൃത്യമായിട്ട് സംസ്ഥാന ആർ എസ് എസ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് ബി ജെ പിയുമായും യുവമോർച്ചയുമായും ന്യൂനപക്ഷ മോർച്ചയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കാരണം വത്സൻ തെല്ലങ്കേരിയെ പോലെയുള്ള തീവ്ര ഹിന്ദുത്വം മുഖം തന്നെയാണ് ഇനി മുമ്പിൽ വേണ്ടത്. മൃദുത്വം കൊണ്ട് യാതൊരു കാര്യവുമില്ല.
സുരേന്ദ്രനെ സംബന്ധിച്ചുള്ള അദ്ദേഹം പരാജയപ്പെട്ട നേതാവാണ്. എന്നാൽ വിജയിക്കാൻ കെൽപ്പുള്ള ഒരാളാണ് വത്സൻ തില്ലങ്കേരി. വത്സൻ തില്ലങ്കേരിയുടെ പേര് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം ഒരു ജില്ലയിലെ ബി ജെ പി നേതാവ് മാത്രമായിരുന്നു. പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ അക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. സി പി എമ്മിൻ്റെ അക്രമങ്ങളെ ഏറ്റവും ഫലപ്രദമായി പ്രതിരോധിക്കുകയും ബി ജെ പിക്ക് അവിടെ അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന, തലയെടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തതിനകത്ത് വത്സൻ തില്ലങ്കേരിയുടെ തൻ്റെടം, അദ്ദേഹത്തിൻ്റെ അഭിമാനബോധം, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് നയിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ധീരത, അത് വലിയ ഘടകമായിരുന്നു എന്നാണ് ബി ജെ പിക്കാർക്കിടയിൽ പൊതുവെയുള്ള അഭിപ്രായം. ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് സംസ്ഥാനത്ത് വത്സൻ തില്ലങ്കേരി. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്വയംസേവകൻ എന്ന രീതിയിൽ, അങ്ങനെ ഒരു സ്വയംസേവകനെ ഈ സംഘത്തിൻ്റെ മുമ്പിലേക്ക് നിർത്തുക, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അവരോധിക്കുക. അങ്ങനെ വന്നാൽ സംഘം അതിന് പരിപൂർണമായ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് എല്ലാ ശാഖകളിലും പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കാനും ബി ജെ പിയുടെ അടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒന്നുകൂടി ശക്തീകരിക്കാനുള്ള ഇടപെടലുകൾ സംഘം നടത്താം എന്ന രീതിയിലാണ് ആർ എസ് എസ് ഓഫർ വെച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും വത്സൻ തില്ലങ്കേരി എം ടി രമേശ് ആയില്ലെങ്കിൽ, എം ടി രമേശിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് ആ രീതിയിൽ കുമ്മനം രാജശേഖരനും ഒ രാജഗോപാലും അതിൽ അടിയുറച്ചു നിന്നാൽ എം ടി രമേശ് വരും. എം ടി രമേശ് അല്ല എന്നുണ്ടെങ്കിൽ ആർ എസ് എസ് എന്ന രീതിയിൽ തന്നെ അവർ സംഘടനാപരമായിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ട് വത്സൻ തില്ലങ്കേരിയെ സംസ്ഥാന പ്രസിഡന്റാക്കും. എന്തായിരുന്നാലും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഉള്ളി സുരേട്ടന് ഇനി അധികകാലം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ട് ആയുസില്ല എന്ന് മാത്രം ചുരുക്കി പറയാം.